നമസ്കാരം. സിംഗം സിംഗളാദ വരും എന്ന രജനീകാന്തിന്റെ ഡയലോഗ് പോലെയായിരുന്നു ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ഗവർണർ ജഗദീപ് ധൻകറിന്റെ നിലപാടുകൾ. 2019 ഗവർണറായി നിയമിക്കപ്പെട്ട ശേഷം മമതയ്ക്ക് ഇതുപോലൊരു തലവേദന വേറെ ഉണ്ടായി കാണില്ല. സംസ്ഥാനത്തെ മുഴുവൻ ബി ജെ പി നേതാക്കൾക്കും ചേർന്ന് കഴിയാത്ത പോയതാണ് ജഗദീപ് ധൻകർ ഭരണഘടനയും അത് ഗവർണർക്ക് നൽകുന്ന അധികാരങ്ങളും വെച്ച് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ മമതാദിയെ ഇക്ഷ വരപ്പിച്ചു ധൻകർ. സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമ പ്രവർത്തകരെ പ്രത്യേകം വിളിപ്പിച്ചുമൊക്കെ ധൻകർ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. പറഞ്ഞത് പലതും ശരിയായിരുന്നുവെങ്കിലും പറഞ്ഞ രീതികൾ ശരിയായിരുന്നു എന്ന് ബി ജെ പി നേതാക്കൾക്ക് പോലും തോന്നത്തക്ക വിധം അദ്ദേഹം രാജ്ഭവനിൽ നിറഞ്ഞു നിന്നു. ഇക്കഴിഞ്ഞ ദേശീയ വോട്ടർ ദിനത്തിൽ ബംഗാൾ അസംബ്ലിയിൽ അംബേദ്കറുടെ പ്രതിമയിൽ മാലയിട്ട ശേഷം ജഗദീപ് ധൻകർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് വോട്ട് ചെയ്തവർക്ക് ജീവൻ വിലയായി നൽകേണ്ടി വന്ന സംസ്ഥാനമാണ് ബംഗാൾ. ഭീകരവും ഭീതിതവുമാണ് ഇവിടുത്തെ അവസ്ഥ. നിയമവാഴ്ചയല്ല വാഴുന്നയാളുടെ നിയമമാണ് ബംഗാളിൽ നടക്കുന്നത്. മമതാ ബാനർജിക്കെതിരെയുള്ള കൃത്യമായ ആരോപണമായിരുന്നു അത്. ആ പറഞ്ഞതിനും ഒരു മാസം മുമ്പ് മമതാ ബാനർജി രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. അതൊന്നും ധൻകറെ കുലുക്കിയില്ല. ഇടയ്ക്കിടെ ദില്ലിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തി. അതിന്റെ പടം ട്വിറ്ററിലിട്ട് ബംഗാളിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു എന്ന മട്ടിൽ പോസ്റ്റ് ചെയ്ത് ടി എം സിയെ പ്രകോപിപ്പിക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. 528 വോട്ടുകളുടെ വലിയ വിജയമാണ് ധൻകർ നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 372 വോട്ട് വേണമെങ്കിൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ 527 വോട്ട് ധൻകർ ഉറപ്പിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ആൽവയ്ക്ക് 182 വോട്ട് മാത്രമാണ് നേടാനായത്. 15 വോട്ടുകൾ അസാധുവായി. 200 വോട്ടുകൾ ഉറപ്പിച്ചിരുന്ന പ്രതിപക്ഷത്തിന് അതുപോലും നേടാനായില്ല. 780 എംപിമാരിൽ 725 പേരാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി വോട്ട് ചെയ്തത്. അസുഖബാധിതരായതിനാൽ 2 ബി ജെ പി എംപിമാർ വോട്ട് ചെയ്തില്ല. സണ്ണി ഡിയോൾ, സഞ്ജയ് ദോത്ര എന്നിവരാണ് വോട്ട് ചെയ്യാതിരുന്ന ബി ജെ പി എംപിമാർ. 36 എംപിമാരുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ 2 എംപിമാർ മാത്രമാണ് വോട്ട് ചെയ്തത്. 34 എംപിമാർ വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. വിമത എംപിമാരായ ശിശിർ അധികാരി, ദിബേന്ദു അധികാരി എന്നിവരാണ് വോട്ട് ചെയ്തത്. അടുത്ത വ്യാഴാഴ്ചയാണ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ നടക്കുക. അഭിഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ജഗദീപ് ധൻകർ. രാജസ്ഥാനിലെ കിത്താന സ്വദേശിയാണ് ജഗദീപ് ധൻകർ. ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം ധൻകർ രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് LLB പൂർത്തിയാക്കി. രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ചു. 1987 രാജസ്ഥാൻ ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 പശ്ചിമബംഗാൾ ഗവർണറായി ചുമതലയേറ്റു. പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ഏറ്റുമുട്ടലിന്റെ പേരിൽ ജഗദീപ് ധൻകർ വാർത്തകളിൽ ഇടം നേടി. ധൻകറിന്റേത് വലിയ വിജയമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. മികച്ച അഭിഭാഷകനും ജനപ്രതിനിധിയുമായിരുന്നു ജഗദീപ് ധൻകർ. ആ പരിചയ സമ്പത്തുമായാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതെന്നും പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.